അടിപൊളി കാഴ്ചയാണ്, രാവിലെ തന്നെ പൊളിയാണ്. ഇതാരാ നോക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു പുതിയൊരു വീഡിയോ ആണ്, അതായത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു വീഡിയോ അല്ല, ഇതിന്റെ തുടർന്നൊരു രണ്ടു മൂന്ന് വീഡിയോ ഉണ്ടാവും അല്ലേ? ഒരു ഒന്നോ രണ്ടോ വീഡിയോ ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ ഇന്റർവ്യൂല് മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. ഇനി മുതൽ അങ്ങോട്ട് ഈ മൂന്ന് വീഡിയോയിലും യാത്രയിലോ അതല്ലെങ്കിൽ അടുത്ത വീഡിയോകൾ ഇന്റർവ്യൂയിലോ ഞാൻ ഉണ്ടാവില്ല, നസീബുസ്ത ഒറ്റക്കേ ഉണ്ടാവുള്ളൂ. കാരണം കൂടി പറഞ്ഞുതരാം എന്താന്ന് ചോദിച്ചാല്, നമ്മള് കേരളം വിട്ടുന്ന കർണാടകയിലേക്ക് കടക്കാണ്. ഒറ്റ ദിവസ ട്രിപ്പാണ്, അവിടെ ഒരു ഫാമിലി വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനും പിന്നെ വേറൊരാളുണ്ട്, അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ കാത്തിക്കാണ്. അപ്പൊ മൊയ്തുസ്തായിപ്പം വന്നതെന്ന് വെച്ചാല് നമ്മളെ യാത്രയാക്കാം, നമ്മളെ നാട്ടിലൂടെയാണ് പോകുന്നത്, കൂട്ടുപുഴ പാലം കടന്നിട്ട്. അത് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നുണ്ട്, പിന്നെ കൂട്ടുപുഴ എന്താ പറയാ, നമ്മള് ബാംഗ്ലൂര് മൈസൂരൊക്കെ പോകണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ അതിലേ പോവാ. അപ്പോ അങ്ങോട്ട് പോകുന്നവരെ എന്ത് ചെയ്യാ, ഇവിടെ വന്നാ ചായ കുടിക്കാ പോവാ. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ ഇവരെ യാത്ര അയക്കാൻ വന്നതാണ്. അപ്പൊ ഇന്നത്തെ ഇന്റർവ്യൂല് ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞ്, അങ്ങനെ ഇന്റർവ്യൂല് വന്നു. ഇനി യാത്രയില് നസി ഉസ്താദും കൂടെ വേറെ ആളുണ്ടാവും, വീട്ടിൽ വരും. അതെ, നല്ല നല്ല കാഴ്ചകള്. പിന്നെ ഇപ്പൊ നല്ല രാവിലെയാണ്, നല്ല തണുപ്പാണ്. അപ്പൊ എങ്ങനെ ചുരം കയറണം എന്ന് ഒരു ഇത് കിട്ടുന്നില്ല. അടിപൊളി വൈബ് ആയിരിക്കും എന്തായാലും. അപ്പൊ എന്തായാലും ഒരു രണ്ട് മൂന്ന് വീഡിയോ ഉണ്ടാവും അല്ലേ? ഒരു മൂന്ന് വീഡിയോ ഉണ്ടാവും. കൂടുതൽ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പൊ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയി അറിയിക്കുക. നമ്മൾ എന്തായാലും റീപ്ലൈ തരും അല്ലേ? പിന്നെ അപ്പൊ ഏതായാലും ഇവർ വീഡിയോയിലേക്ക് പോട്ടെ, ലെറ്റ് അസ് ഗോ. ഞാന് തിരിച്ചു പോട്ടെ നാട്ടിൽ. ഇപ്പൊ നമ്മള് കേരള കർണാടക ബോർഡർ കടന്നു. ഇപ്പൊ നമ്മള് കർണാടകത്തിലെത്തി. ഇപ്പൊ കർണാടക ഫോറസ്റ്റിന്റെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ചുരം കയറണം. ചുരം കയറിയിട്ട് വേണം നമുക്ക് കൊടകിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ് റോഡിന്റെ ഇരുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ നല്ല കുളിരാണ്, കാലാവസ്ഥ അനുകൂലമാണ്, നല്ല കുളിർ തന്നല് അടിച്ചു വീശുന്നുണ്ട് എന്തായാലും. പിന്നെ യാത്ര അടിപൊളിയാണ്, പ്രത്യേകിച്ച് രാവിലെ. ഇപ്പൊ സമയം രാവിലെ 8 മണി. ഇനി നമ്മള് പിന്നെ ചുരം കയറുകയാണ്. അപ്പൊ ചുരത്തിലെ കാഴ്ചകള് കുറച്ച് നിങ്ങൾക്ക് കാണാം. അംബിയ നൂറാം താജാ തിരുനബിയാണിൻ രാജാ, അംബിയ നൂറാം താജാ അതിലോലമാണിൻ കാമരാമൻ ജലാലല്ല. തിരുനബിയാണിൻ രാജാ അംബിയ നൂറാം താജാ, തിരുനബിയാണിൻ രാജാ അംബിയ നൂറാം താജാ അതിലോലമാണിൻ. അപ്പൊ നമ്മള് ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചുരം നല്ല കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ വളവൊക്കെ ആയതുകൊണ്ട് റോഡ് പെട്ടെന്ന് താറിങ്ങാവുമ്പോ പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ വളയുന്ന ഭാഗത്ത്, അതായത് ചുരത്തിന്റെ നല്ല ടേണിംഗ് ഉള്ള സ്ഥലത്ത് നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടത്. അപ്പോ നല്ല അടിപൊളി കാഴ്ചയാണ്, രാവിലെ തന്നെ പൊളിയാണ്. ഇതാരാ നോക്ക്, ഹായ് ഹലോ ഹൗ ആർ യു. എല്ലാരും സജീവായിട്ട് റോട്ടുമ്പോ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാ, നിങ്ങളിപ്പോ വീട്ടിലിരിക്കുമ്പോ ഈ ഒരു രാവിലെ ഈ ഒരു 7 മണി സമയത്ത് വീട്ടിലിരിക്കുമ്പോ തന്നെ നല്ല കുളിർ കാറ്റ്, നല്ല തണുപ്പ്, നല്ല ഫീലിംഗ് ഒക്കെയാണ്. അപ്പൊ ഈയൊരു യാത്ര, അതായത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാല് അത്രക്കും ഫീലിംഗ് ആണ്. പിന്നെ എന്താ പറയാ,
ആ ഒരു കാറ്റ്, തണുത്ത കാറ്റ് അടിച്ച് വീശാണ്. അടിപൊളി വൈവാണ് എന്തായാലും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയാലോ, ഒന്ന് റിലാക്സ് ആയിട്ട് സൈഡാക്കി. അപ്പൊ നമ്മള് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായി. ഇപ്പൊ നമ്മള് ചുരത്തിന്റെ നടുവിലാണുള്ളത്. ഒന്ന് കൈകാലുകളൊക്കെ റിലാക്സ് ആകാൻ നേരത്താണ് നമ്മളിവിടെ നിർത്തിയത്. എന്താ പറയാ, നല്ല അടിപൊളി മനോഹരമായ കാഴ്ച. അതാ ലോറി ഒക്കെ വരുന്നുണ്ട്. നല്ല ഇതാണ് ഇവിടുത്തെ ഒരു അപ്പോ എന്താ പറയാ, നല്ല ഇടതൂർന്ന വനങ്ങള്. ആ ഇടതൂർന്ന വനങ്ങൾക്കിടയിലൂടെ ഒരു വഴി, ആ വഴി ഫുള്ളായിട്ടൊരു ലോറിയൊക്കെ പോവുക, അതൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല ഫീലിംഗ് ആണ്. കുറച്ച് സമയം ഇവിടെയൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നിൽക്കാണ് ഇവിടെ നിൽക്കിയത്. ഇതൊക്കെ എന്താ പറയാ, നല്ല എന്താ പറയാ, വളരെ ഫ്രീ ആണ്. ഏതായാലും നമുക്ക് ബാക്കി യാത്ര തുടരാം. അവരാണി പൂമുല്ല അലിവിന്റെ സുല്ലല്ല, അവരാണി പൂമുല്ല അലിവിന്റെ സുല്ലല്ല, ആറ്റൽ കനിമുത്താമിന്റെ നൂമുല്ല, തിരുനിബിയാണി രാജ. നോക്ക് പിന്നെ ഇത് വെച്ചതാ, ഈ ലോറി അടങ്ങി കേറുന്ന കാണാൻ പ്രത്യേക രസാണ്. ഏതായാലും നമ്മളെ ഇറങ്ങിയ പാസ് പാസ് ചെയ്ത് പോയി. എന്താ പറയാ, അതൊക്കെയാണ് ഈ ചുരത്തിലെ പ്രത്യേക കാഴ്ച പറയുന്നത്. ലോറി വളഞ്ഞു കയറുന്നതും അതുപോലെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആസ്വാദനം നല്ല തണുപ്പാണ്. പിന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകള്, ചുറ്റുമുള്ള മരങ്ങള്, ശാന്തമായ അന്തരീക്ഷം, ഇതൊക്കെയാണ് നമ്മുടെ ചുരത്തിലെ മൊത്തത്തിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നോക്ക് ആ ലോറി കയറി വരുന്നത്, എന്ത് രസമല്ലേ ആ വളഞ്ഞിങ്ങനെ കയറി വരുന്നത് കാണാൻ. അടിപൊളിയാണ്. ഇതുപോലെ ഒരുപാട് ലോറികൾ കാണാം നമുക്ക്. ഓ അത് അടുത്ത് വരുന്ന നോക്കി, ആ ഓവർടേക്ക് നോക്കതാ പൊളിയട്ടാ. ഇതെങ്ങനെ നിരക്കാന്ന് ലോറികൾ വരുമ്പോ നല്ല രസമാണ്. ഒരുപാട് ചില സമയത്ത് ഒരുപാട് ലോറികൾ ഉണ്ടാവും ഇങ്ങനെ നിരക്കാന് വരുന്നത്, അത് കാണാൻ പ്രത്യേക ഭംഗിയാ അല്ലേ. അപ്പൊ വനങ്ങൾ മാറി, നല്ല മുളകള്, ഇല്ലി ഇല്ലി, നമ്മുടെ നാട്ടിൽ ഇല്ലി എന്നാ പറയലിന്. അപ്പോ ഇല്ലികൾക്കിടയിലൂടെ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഇല്ലിയാണ്. അപകടങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിട്ട് ഇതാ നല്ല മതിലൊക്കെ. മറ്റു ചില ഭാഗത്ത് ഇവിടെ ഉണ്ട്, പിന്നെ മറ്റു ചില ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങോട്ട് പൊക്കയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവര് സജീവാണ് ഇവിടെ. ഹലോ മൈൻഡാക്കില്ല. അപ്പൊ നമ്മള് ചുരം കയറി കഴിഞ്ഞു. ഒരുപാട് റെസ്റ്റോറന്റ് ഉണ്ട് ഈ വശമായിട്ട്. ഇതാ ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. പോട്ടെ പോട്ടെ, ഇവിടുന്ന് പിന്നെ ലെഫ്റ്റ്. അപ്പൊ നേരെ പോയാല് മൈസൂര് അങ്ങനെ പോവാ. ഇപ്പൊ നമുക്ക് നമ്മൾ കൊടകിലേക്കാണ് പോകുന്നത്. ഇപ്പൊ പെരുമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പെരുമ്പാടി നമുക്ക് ചായ കുടിക്കണം. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ചായ കുടിക്കണം. ഇപ്പൊ നമ്മള് പെരുമ്പാടി കഴിഞ്ഞു. പെരുമ്പാടി കഴിഞ്ഞിതാ ഫുള്ള് ഇവിടെയൊക്കെ കൂടുതൽ കാപ്പി കൃഷികളാണ് നമുക്ക് കാണാൻ പറ്റുക. കാപ്പിത്തോട്ടങ്ങൾ, ഇതാ ഇതെല്ലാം കാപ്പിത്തോട്ടമാണ്. അതിന്റെ ഇടയിൽ ഇതെന്താ, എന്തോ ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു, ശംസുലുലമ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്. ഇതാ അത് കഴിഞ്ഞ ഉടനെ ഒരു പള്ളി ഉണ്ട്. പെരുമ്പാടി കഴിഞ്ഞ ഉടനെ നിസ്കരിക്കാനുള്ള സൗകര്യം, ചുരക്ക് കയറി വന്ന് നിസ്കരിക്കാനുള്ള സമയത്ത് വന്ന് നിസ്കരിക്കുക. റോഡിന്റെ ഇരുവശത്തും കാപ്പിത്തോട്ടമാണ്. രണ്ട് വശത്തും കാപ്പിത്തോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഫുള്ള് കാപ്പി കൃഷികളാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്ക്, പിന്നെ ഇതാ ഇതെല്ലാം ഫുള്ള് കാപ്പിത്തോട്ടം കേട്ടോ. ഇങ്ങനെ ഒരു കുത്തനുള്ള കയറ്റം അങ്ങോട്ട് അങ്ങ് മേലെ വരെ, പിന്നെ കാപ്പിത്തോട്ടം കാണാൻ പറ്റുക. പിന്നെ അതുപോലെ ഇതാ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ താഴോട്ട് ഫുള്ള് കാപ്പിത്തോട്ടമാണ്. ഫുള്ള് എന്താ പറയാ, ഇവിടെ കാപ്പിയുടെ ലോകം. ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് പെരുമ്പാടി കഴിഞ്ഞ് കൊടകിലേക്ക് എത്തിയിട്ടില്ല, അതായത് വിരാജ്പേട്ട് എത്തിയില്ല.
എന്തല്ലേ, എന്ത് ഭംഗിയല്ലേ ഇത് കാണാന്. പ്രത്യേക വൈബ്, രാവിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഫീലിംഗ് ആണ്. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവാ, മരങ്ങൾക്കിടയിലൂടെ കാണുന്ന നീലാകാശം വല്ലാത്തൊരു ഭംഗിയാണ്. പിന്നെ ഇതെങ്ങനെ വർണ്ണിക്കണമെന്നോ എങ്ങനെ വർണ്ണിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണോ ഒന്നും അറിയില്ല. എന്തായാലും ഭയങ്കര ഫീലിംഗ് ഉണ്ട് സംഭവം. നിങ്ങൾ നല്ലോണം ആസ്വദിക്കണം. ാണ് കൊടക് ജില്ലയിൽ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ് അൻവാറുൽ ഹുദ. ഒരുപാട് മുതാലിമീങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. കർണാടകയിൽ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മള് വീരാജ്പേട്ട ടൗണിലെത്തി. എന്താ പറയാ, ആകെ ക്ഷീണിച്ചോ, അതായത് നല്ല തണുപ്പായിട്ട് മുഖമൊക്കെ ആകെ വരണ്ടിരിക്ക, കാറ്റടിച്ചിട്ട് ആകെ ഇതായി. ഇനിയൊന്ന് ചായ കുടിക്കണം. ഏതായാലും ഒരു കർണാടക ചായ കുടിക്കാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ വീരാജ്പേട്ട ടൗണിലാണ്. ടൗണിൽ നോക്ക്, കുറെ ആൾക്ക് മാസ്ക് ഉണ്ട്, കുറെ ആൾക്ക് മാസ്ക് ഇല്ല. ഒരു പ്രശ്നമൊന്നും ഇല്ല തോന്നുന്നു ഇവിടെ. ഏതായാലും ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. അപ്പൊ നമുക്ക് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഫ്രീ ആയ സ്ഥലത്ത് നിന്ന് ചായ കുടിക്കാം. കാരണം ഇവിടെയൊക്കെ കുറച്ച് ആൾത്തിരക്കുള്ളുണ്ട്. അപ്പോൾ ഒരു സമ്പർക്കമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ആ ഒരു ഗ്രാമത്തിനായിട്ട് ചായ കുടിക്കാം. അപ്പോൾ നമ്മളേതായാലും വീരാജ്പേട്ട ടൗണൊക്കെ കഴിഞ്ഞ് ഒരു ഗ്രാമമല്ല എന്നാലും ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ച് ഒന്ന് ഫ്രഷായി, മുഖമൊക്കെ കഴുകി ഒന്ന് റെഡിയാണ്. കാരണം വെച്ചാൽ ഈ നല്ല തണുത്ത കാറ്റടിച്ചിട്ട് മുഖമൊക്കെ ഒരു വിണ്ട് കീറിയ പോലെ ആയിട്ടുള്ളത്. പിന്നെ വറ്റിപ്പോയിട്ട് ചുണ്ടൊക്കെ ആകെ ഒരു ജാതി ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോവും. അപ്പോൾ തൽക്കാലം വീട് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇതാ ഇവിടുന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. കാരണം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം, തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. അതുകൊണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ തിരക്കുള്ള ഏരിയകൾ, കാരണം ഇവിടെ എന്തില്ല പ്രത്യേക പ്രോട്ടോക്കോൾ ഒന്നുമില്ല. ചില ആളുകൾക്ക് മാസ്ക് ഉണ്ട്, ചില ആളുകൾക്ക് മാസ്ക് ഇല്ല. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ തൽക്കാലം വീട് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നും കൂടെ ഉണ്ടാവുക. ഇതുപോലെ യാത്രാ വീഡിയോസുകൾ നമ്മൾ നിങ്ങൾക്കായി എത്തിച്ചേരും. അതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇൻഷാല്ലാ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയ കാഴ്ചകളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.